ിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ ഷിജു ഖാൻ, ഇവിടെ സി പി എമ്മിന്റെ ഒരു സ്ഥാനാർത്ഥിയെ അതിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ കെ സി ബി സിക്ക് വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്നിരിക്കുകയാണ്. മതവും രാഷ്ട്രീയവും അതിൽ കൃത്യമായ ആരോഗ്യകരമായ അകലം കാത്തു സൂക്ഷിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്ന് കെ സി ബി സിയുടെ മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട്ടിന് പറയേണ്ടി വരികയാണ്. എല്ലാം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. എന്തിനാണ് സി പി എം അതിനൊക്കെ വഴിവെക്കുന്ന തരത്തിൽ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് നീങ്ങിയത്? അല്ല, സി പി ഐ എം ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നതാണ്. അതിനുവേണ്ടി ഏറ്റവും മികച്ച ആരോഗ്യമേഖലയിൽ അനേകം സംഭാവനകൾ ചെയ്ത, പൊതുവിൽ എറണാകുളത്തിനും വളരെ പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ രീതി. അതിലേതെങ്കിലും മതസംഘടനകളോ സമുദായ സംഘടനകളോ അപ്രകാരം ഏതെങ്കിലും തീരുമാനം കൈക്കൊണ്ട ശേഷമാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി നിർണയം എന്നൊക്കെ പറഞ്ഞാൽ അത് കേരളീയ സമൂഹം തള്ളിക്കളയുന്ന ആക്ഷേപമാണ്. എല്ലാ മതങ്ങളുമായും മതവിശ്വാസികളുമായും സഭകളുമായും സ്ഥാപനങ്ങളുമായും അവരുടെ പ്രവർത്തനങ്ങളുമായും ഒക്കെ നമ്മൾ കാണുന്നതും നമ്മൾ വീക്ഷിക്കുന്നവരുമാണ്. ഏതെങ്കിലും സ്ഥാപനങ്ങളോടോ വ്യക്തികളോടോ സഭകളോടോ ശത്രുതാപരമായ മനോഭാവം നമുക്കില്ല. നല്ല സൗഹൃദ അന്തരീക്ഷത്തിലാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഏതോ മതസംഘടനയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് അവതരിപ്പിക്കാൻ, ഏതെങ്കിലും ഒരു മതസ്ഥാപനത്തിൽ വെച്ച് ഏതെങ്കിലും ഒരു മത പുരോഹിതന്റെ മുന്നിൽ വെച്ച് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതിനു മുൻപ് സി പി എമ്മിന്റേതായി കേരളം കണ്ടിട്ടുണ്ടോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടേതായി കേരളം കണ്ടിട്ടുണ്ടോ? നേരത്തെ സഖാവ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി കെ സനോജ് പറയുകയുണ്ടായി, ഒരു ആശുപത്രിയിൽ പ്രത്യേകിച്ച് ഹൃദ്രോഗ വിദഗ്ധൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ആതുര ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുന്നയാൾ അദ്ദേഹത്തിൻ്റെ തൊഴിൽ പരിസരത്ത് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടായ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകൾ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ശ്രീ ഷിജു ഖാൻ, നിങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റിലെ ആരെയും അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിലെ ആളുകളെ ഒന്നും അറിയിക്കണ്ട. ഇനിയിപ്പോ വാർത്ത ചോരുമോ മാധ്യമങ്ങൾ ചോർത്തിയെടുക്കുമോ എന്ന് വിചാരിച്ച് അറിയിക്കണ്ട. ആ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന ആളെയെങ്കിലും അറിയിച്ച് കൂടെ കൊണ്ടിരുത്തി വാർത്താ സമ്മേളനം നടത്തിക്കൂടായിരുന്നു? അല്ല, അത് ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് ചോദിച്ചാൽ ആളുകളുടെയൊക്കെ വിശ്വാസം അളക്കാനുള്ള പാരാമീറ്ററോ അതല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രത്യേക എന്തെങ്കിലും സംവിധാനമോ നിങ്ങളുടെ കയ്യിലുണ്ടോ? ആളുകൾ എന്ന് പറയാൻ നിങ്ങൾ സ്ഥാനാർത്ഥി നിർണയം അല്ല ആ യുക്തി അല്ല ആ സാമാന്യ യുക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ യുക്തി അല്ല എന്റെ യുക്തി, നിങ്ങളുടെ മീഡിയയുടെ സാമാന്യ യുക്തി അല്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സാമാന്യ യുക്തി, നിങ്ങളുടേത് നാടകീയതയാണ്. ഞാൻ മുമ്പും ഒരു ടെലിവിഷൻ ഡിബേറ്റിൽ പറഞ്ഞു, നിങ്ങൾ അവതാരകർ എന്ന നിലയിൽ നാടകീയമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഞങ്ങൾ അവതരിപ്പിച്ച സ്ഥാനാർത്ഥി പൊതു സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു സ്ഥാനാർത്ഥി. ഇങ്ങനെ കിട്ടിയാൽ ഞങ്ങൾ വെറുതെ ഇരിക്കണമോ? ഇത് ആരുടെ നാടകീയതയായിരുന്നു? നാടകീയതയും ഷോയും ഒക്കെ ആർക്കായിരുന്നു? അല്ല രേണുക, നിങ്ങൾ ചോദ്യങ്ങൾ മാത്രം ചോദിക്കാനാണെങ്കിൽ ഈ വൈകിയ വേളയിൽ അതൊരു ദൗർഭാഗ്യകരമാണ്. ഞാൻ നിങ്ങൾ ചോദിച്ച നാല് ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴും നിങ്ങൾ ഇടയ്ക്ക് ചാടി വീഴുകയാണ്. മാധ്യമങ്ങൾ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ഇടപെടണ്ടേ? എന്ത് നാടകീയതയാണ് മാധ്യമങ്ങൾ കാണിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. കണ്ട ഒരു നാടകം ഞാൻ പറഞ്ഞതാണ്. അല്ലല്ല രേണുക, ഇത് ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ തുടർച്ചയായി എന്റെ അഭിപ്രായത്തെ തടയാനുള്ള അവകാശം നിങ്ങൾക്കില്ല. നിങ്ങൾ, എനിക്ക് തോന്നുന്നത്
ഈ ചർച്ചയിലും കഴിഞ്ഞ ചർച്ചയിലും ഞാൻ സൂചിപ്പിച്ച ഇതൊരു വളരെ വളരെ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൊതുവിൽ പോസിറ്റീവായിട്ട് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് സംവദിക്കുമ്പോൾ ഒരവതാരക എന്ന നിലയിൽ നിങ്ങൾ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണ്. നിങ്ങൾ ആദ്യം തന്നെ ചോദിക്കുന്നു, സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല ഇത്. ഈ സാമാന്യ യുക്തി നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഒരാൾ ഒരു 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 മതപണ്ഡിതന്റെയോ ഒരു മതപുരോഹിതന്റെയോ വേഷം ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ പങ്കെടുത്താൽ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ ഒരു ഒരു ഡോക്ടർ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്നറിഞ്ഞ് അദ്ദേഹം വരുമ്പോൾ അത് പാടില്ല, അത് മതസംഘടനയുടെ നോമിനേഷനാണ്, ഇതൊക്കെ പറയുന്ന നിങ്ങളുടെ സാമാന്യ യുക്തി ആരംഗീകരിക്കും? നിങ്ങളുടെ സാമാന്യ യുക്തിയെ കേരളത്തിൽ ആരാണ് അംഗീകരിക്കാൻ പോകുന്നത്? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പൊതു സ്വീകാര്യതയുള്ള നിങ്ങൾക്ക് ആ സ്ഥാനാർത്ഥിക്കെതിരെ ഒന്നും പറയാനില്ല. സഖാവ് ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ ഏറ്റവും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം അവതരിപ്പിക്കുമ്പോൾ യു ഡി എഫ് പ്രകോപിതരാകുന്നതിൻ്റെ കാരണം ഞങ്ങൾക്കറിയാം. പക്ഷെ മാധ്യമപ്രവർത്തക എന്ന നിലയിൽ നിങ്ങൾ എന്തിനാണ് അത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? സാമാന്യ യുക്തി എന്ന് പറഞ്ഞാൽ എന്താ? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിച്ച എത്രയോ പ്രതിഭകളുണ്ട്, അവരെല്ലാവരും അവരവരുടെ ഒരു ഇടവേളയ്ക്ക് പോകേണ്ടുന്ന സമയമായി. ഞാൻ ജോ ജോസഫ് എന്ന സ്ഥാനാർത്ഥിയെ ഒന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ യോഗ്യതയെ ഏതെങ്കിലും തരത്തിൽ കുറച്ച് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ട രീതിയാണ്. അത് ഹോസ്പിറ്റലിലായി പോയത്, അവിടെ ഒരു പുരോഹിതന്റെ സാന്നിധ്യം ഉണ്ടായത്, അതിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അദ്ദേഹത്തെ വ്യക്തിപരമായി ഞാൻ ഒരു തരത്തിലും അദ്ദേഹം പാർട്ടിക്കാരനല്ല എന്ന അഭിപ്രായം പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.